സ്പോർട് ന്യൂസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് മൈസലിനോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലവും അതിന് മുമ്പുള്ള കൊല്ലമൊക്കെ നമ്മൾ റൂമറായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു ന്യൂസായിരുന്നു മൈസലിനോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത്. ഇപ്പോഴും നിലവിൽ റൂമറാണ് എങ്കിൽ പോലും അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ന്യൂസ് ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കോസ് മെർക്കുലയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹൈദരാബാദ് എഫ് സിയിൽ തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ശമ്പളത്തിനേക്കാൾ കുറവ് ലഭിച്ചാൽ പോലും താൻ ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ തയ്യാറാണ് എന്നാണ് മൈസലിനോ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇതിനെ അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം നിലവിൽ എടുത്തിട്ടില്ല എന്നുള്ളതും അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ഈ ഒരു താരം ടീമിൽ എത്തണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ISL ഏറ്റവും മികച്ച സെറ്റ് പീസറാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും കെലിപ്പുള്ള ഒരു താരം തന്നെയാണ് ഈ ഒരു ബ്രസീലിയൻ താരം. 2016 മൈസലിനോ ISL വരുന്നത്. ഡൽഹി ഡൈനാമോസിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യ സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പൂനെ സിറ്റിക്കും ഹൈദരാബാദ് FC വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ISL 63 മത്സരങ്ങളിൽ നിന്നും 18 അസിസ്റ്റും 31 ഗോളുകളും നിലവിൽ താരം നേടിയിട്ടുണ്ട്. നിലവിൽ താരം ആഗ്രഹിക്കുന്ന കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണമെന്നുള്ളത്. അത് മാർക്കോസ് മെർക്കുലയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെ നിലവിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്ലാസ്റ്റേഴ്സ് ഇതിനു വേണ്ടിയിട്ട് തീരുമാനം എടുക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. മറ്റൊരു വാർത്തയാണ് FC ഗോവയുടേത്. FC ഗോവയുടെ സൂപ്പർ താരമായിട്ടുള്ള അവരുടെ ഫെറാൻ കോറോ ടീം വിട്ടേക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ്. ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് സൂപ്പർ വെബ്സൈറ്റ് ആയിട്ടുള്ള ഗോൾ തന്നെയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിലവിൽ ഗോവയുമായുള്ള കരാർ അവസാനിച്ച കോറോക്ക് ക്ലബ്ബ് പുതിയ ഓഫർ നൽകിയെങ്കിലും അതിൽ താരം ഒട്ടും തൃപ്തനല്ല. താൻ ഗോവയ്ക്ക് വേണ്ടി പുറത്തെടുത്ത പ്രകടനങ്ങൾക്ക് യോജിക്കുന്ന കരാറല്ല പുതിയതായി ക്ലബ്ബ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാണ് കോറോ പറയുന്നത്. അതേസമയം ISL ഗോവ മാത്രമേ തന്നെ ടീമിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളൂ എന്നും അതേസമയം മറ്റു വിദേശ ക്ലബ്ബുകളും തനിക്കായി രംഗത്തുണ്ട് എന്നും കോറോ പറയും. ഇതിന് തൊട്ടു പിന്നാലെയാണ് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള എൽ കൊറിയോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോറോക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് മറ്റൊരു സ്പാനിഷ് മുന്നേറ്റ താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനാണ് FC ഗോവ ഒരുങ്ങുന്നത് എന്നാണ്. സ്പാനിഷ് മുന്നേറ്റ താരമായിട്ടുള്ള ഉർക്കോ വരയെ ടീമിലെത്തിക്കാനാണ് FC ഗോവ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ISL ക്ലബ്ബായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും ISL തന്നെ ഏറ്റവും ടോപ് സ്കോറാണ് ഫെറാൻ കോറോ. അതുകൊണ്ട് തന്നെ ഈ ഒരു താരത്തിന് വിട്ടുകൊടുക്കുമോ എന്നുള്ള ചോദ്യവും നമുക്ക് സംശയമുണ്ട്. FC ഗോവ തീർച്ചയായിട്ടും ഈ ഒരു താരത്തിനെ നിലനിർത്താൻ തന്നെ ആയിരിക്കും സാധ്യത. അതേസമയം ISL നവംബർ 22 സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനുകളൊക്കെ നടക്കുന്നത് ഇത് ഒഫീഷ്യലി ആയിട്ട് ISL തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും.